അങ്ങനെ കൈറ്റ് ഫെസ്റ്റിവൽ തേർഡ് ഡേ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഡേ കൈറ്റ് ഫെസ്റ്റിവൽ പട്ടായയിൽ അടിപൊളിയായിട്ട് പോകുന്നു. സൂപ്പർ ഇവൻ്റ്, അമേസിങ് ഇവൻ്റ്. കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടാവും. രാവിലെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ പട്ടായ മോൾ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഹിൽട്ടൺ ഹോട്ടൽ ഹിൽട്ടൺ വരുന്നത്. ഇതാണ് സെൻട്രൽ പട്ടായ മോൾ വരുന്നത്. നമ്മുടെ ദുബായിലൊക്കെ കാണുന്ന ദുബായ് മോൾ പോലത്തെ ഒരു മോളാണ്. അതിൻ്റെ ബാക്കിൽ ഹിൽട്ടൻ്റെ ഹോട്ടൽ വരുന്നുണ്ട്. പട്ടായ സിറ്റിയിൽ നിന്ന് അവിടെ ബീച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നോന്ന് അറിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടണം, സൂപ്പർ മസാല ദോശ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ നമുക്ക് അറിയാം പാനിപ്പൂരി, പാനിപ്പൂരി, ഇഡ്ഡലി, സാമ്പാർ. ഓക്കെ, ഇന്നലെ ഞാൻ ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് പറയാനുള്ളത് നല്ല വെണ്ണ പോലത്തെ കളറാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ കളർ, എന്താ പറയുക, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള നമ്മൾ ചീസ് വാങ്ങിക്കൂലേ, ആ ചീസിൻ്റെ കളറാണ് എല്ലാവർക്കും ഉള്ളത്. ഭയങ്കര രസമാണ് സ്കിന്ന്. കുറേ പുഴുക്കളൊക്കെ പൊരിച്ചിട്ടൊക്കെ കണ്ട് ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ഇത്ര നല്ലൊരു സ്കിന്ന് കീപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഇവളുടെ നമ്പർ ഞാൻ ബയോയിൽ കൊടുക്കാം. ഫുൾ ഹെൽപ്പ് ചെയ്യും. എവിടെ ടൂറ് പോകണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഇവളെ ബന്ധപ്പെട്ടാൽ മതി. വന്നത് എന്തിനാന്ന് വെച്ചാൽ നാളെ ഇടുന്നതിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിപ്പോയി, ബട്ടൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ഇല്ല. Siempre me dejé cachorro.